ദേശീയപാത 85-ന്റെ ഭാഗമായി നേര്യമംഗലം വനമേഖലയിലെ മരം മുറിക്കാൻ വനംവകുപ്പ് തയ്യാറാകാത്തതിൽ വിമർശനവുമായി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. ആളുകളുടെ ജീവൻ വെച്ച് വനംവകുപ്പ് പന്താടുകയാണെന്നും എം പി കുറ്റപ്പെടുത്തി. വനംവകുപ്പിന്റെ ഇപ്പോഴത്തെ നിലപാട് ജനങ്ങൾക്കെതിരാണെന്നും എം പി അടിമാലിയിൽ പറഞ്ഞു. കോടതി വിധിയുണ്ടായിട്ടും ദേശീയപാത 85 കടന്നുപോകുന്ന നേര്യമംഗലം വനമേഖലയിൽ അപകടാവസ്ഥ ഉയർത്തുന്ന മരങ്ങൾ മുറിക്കാത്തതിൽ വ്യാപക പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട്. ജില്ലാ ഭരണകൂടം ഉത്തരവിട്ടിട്ടും മരങ്ങൾ മുറിച്ചു നീക്കാൻ വനംവകുപ്പ് നടപടി സ്വീകരിച്ചില്ല. ഇതിന് പിന്നാലെ മരങ്ങൾ മുറിച്ചു നീക്കി അപകടാവസ്ഥ ഒഴിവാക്കണമെന്ന നിർദ്ദേശം കോടതിയുടെ ഭാഗത്തുനിന്നുമുണ്ടായി. എന്നിട്ടും വനംവകുപ്പ് അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നതിലാണ് പ്രതിഷേധമുയർന്നിട്ടുള്ളത്. ഈ സാഹചര്യത്തിലാണ് വിഷയത്തിൽ എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിന്റെ പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. ആളുകളുടെ ജീവൻ വെച്ച് വനംവകുപ്പ് പന്താടുകയാണെന്ന് എം പി കുറ്റപ്പെടുത്തി. നാഷണൽ ഹൈവേയുടെ ഇരുവശങ്ങളിലും സ്ഥിതി ചെയ്യുന്ന മരങ്ങൾ, അപകട അവസ്ഥയിലുള്ള മരങ്ങൾ അങ്ങേയറ്റം രീതി ജനിപ്പിക്കുകയാണ്. അത് ഒരു കാരണവശാലും മുറിക്കില്ല എന്നുള്ളൊരു സ്റ്റാൻഡിൽ വനംവകുപ്പ് നിൽക്കുന്നു, സർക്കാർ നിൽക്കുന്നു. അത് ജനങ്ങൾക്കെതിരാണ്, അല്ലെങ്കിൽ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഭയാശങ്കയുള്ള ഒരു വിഷയമാണ്. ജീവൻ വെച്ച് പന്താടുന്ന ഒരു സ്ഥിതിയാണ് കാര്യം. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കളക്ടറും കോടതിയും ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യത്തിൽ ആ മരം മുറിച്ചു മാറ്റണമെന്ന് പറഞ്ഞിട്ടും അതിന് തടസ്സം നിൽക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ വരുന്നത് അങ്ങേയറ്റം അസാസ്യമല്ല. ഇപ്പോൾ ഒരു സ്വകാര്യ വ്യക്തി അത് സംബന്ധിച്ച് കോടതിയിൽ പോയിട്ടുണ്ട് എന്നുള്ളത് ഏറെ ദൗർഭാഗ്യകരമാണ്. അദ്ദേഹം ആ കേസ് പിൻവലിക്കണമെന്നുള്ളതാണ് എൻ്റെ മരങ്ങൾ മുറിച്ചു നീക്കി അപകടാവസ്ഥ ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കാത്ത പക്ഷം ഹൈവേ സംരക്ഷണ സമിതി ശക്തമായ പ്രതിഷേധ സമരത്തിന് രൂപം നൽകുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ദേശീയപാത ഉപരോധവും മരം മുറിക്കൽ സമരവും അടക്കമുള്ള പ്രതിഷേധ രീതികളാണ് സമിതി ആലോചിക്കുന്നത്. ന്യൂസ് ബ്യൂറോ അടിമാലി. ഇനി ലോ പ്രൈസിൽ ഹൈറേഞ്ച് ഓണം. ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈറേഞ്ച് ഹോം അപ്ലയൻസസ്.